ആർത്തിയുള്ള ആഗ്രഹം നമ്മളെ നശിപ്പിക്കും. എത്രയോ പേര് വെച്ച വീടിന്റെ അകത്തൊന്ന് കിടക്കാൻ കഴിയാതെ പോയതാണ്. വീട് ഒരു തീരുമാനമാണ്, റബ്ബിന്റെ തീരുമാനമാണ്. വീടൊരു ബറക്കത്താണ്, ഒരു അലങ്കാരമാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനം പോലെ നടക്കും. നമ്മളൊന്ന് ചെറിയ ഒരു പരിശ്രമം നടത്തിയാ മതി. ആർത്തി ബോർഡ് എടുത്തതാണല്ലേ അപകടത്തിന്റെ പടുങ്കുടിയിലേക്ക് ചെന്ന് വീടല്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വീട് വേണമെന്ന് നീ പറഞ്ഞില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സഹാബിയാണ് നുഹൈമാൻ അൻസാരി റളിയല്ലാഹു അൻഹു. അവർക്ക് രണ്ട് വീടുണ്ട് ഫാത്തിമ. ഇതാണ് വിഷയം. പറയാൻ പോയ കാര്യം അതാ, ആ സഹാബിക്ക് രണ്ട് വീടുണ്ട്. ഒരു വീട് അടച്ചിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി വല്ല ഇഷ്ടമാണ്. നീ ചെന്ന് മുത്തുനബിതങ്ങളോട് പറഞ്ഞാൽ ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലാ പ്രിയപ്പെട്ട സഹാബിയോട് ചോദിച്ചോ, നിനക്കാ വീട് തരും ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സ് തളർന്നുപോയി. ഇങ്ങനെ ചോദിക്കുമെന്നറിയാല്ലയ്യാ. റസൂലുള്ളാഹിയുടെ മുമ്പിൽ എങ്ങനെ ഈ ആവശ്യം പോയി പറയൂ? തന്റെ ഭർത്താവ് പറഞ്ഞതല്ലേ, ഇങ്ങനെ ചോദിക്കാതിരിക്കൂ. അങ്ങനെ ആ വീട്ടിൽ നിന്നിറങ്ങുകയോ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാ. ചെന്നുകൊണ്ട് പറയുന്നു, നബിയേ ഞാൻ വന്നരന്തിനെന്നറിയോ റസൂലേ. അൻസാരി റളിയല്ലാഹുവിന് രണ്ട് വീടുണ്ടല്ലോ നബിയേ, അതിൽ നിന്നൊരു വീട് എനിക്ക് വാങ്ങിത്തരാൻ അലിയാണ് എന്നോട് പറഞ്ഞുവിട്ടത്. ഞാൻ പറയുന്നതല്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാണ്. പൊന്നാര നബിതങ്ങള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹദിയാര ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നോക്കുകയാണ്. തോഹാ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ, തോഹാ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ, തൊയ്വ ൂലകത്തിലുരച്ചുവേ അസനത്തൂലകത്തിലുരച്ചുവേ. തോഹാ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ. റസൂല് പറയുന്ന ഫാത്തിമ, എനിക്ക് ലജ്ജയുണ്ട് ഫാത്തിമ. പൊന്നുമോളെ സ്വർണത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് കിടപ്പോ. ഈ മുഹമ്മദിന് കഴിയും ഫാത്തിമ. ഈ ലോകത്തൊരു പെണ്ണും കിടക്കാത്ത സ്വർഗീയ മാളികയിൽ നിന്നെ കിടത്താൻ എനിക്ക് കഴിയും ഫാത്തിമ. പക്ഷേ ഞാൻ മനസ്സ് വെക്കാത്തത് കൊണ്ടാണ് നമുക്കത് വേണ്ട ഫാത്തിമ. സ്വർഗത്തിന്റെ വീട് പോരെ, സ്വർഗത്തിന്റെ മാണിക്യമുത്തേ, പവിടം കൊണ്ട് നിർമ്മിച്ച സ്വർഗത്തിന്റെ മാളിക പോരെ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ, നബിയേ ഞാൻ പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞത് കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് തുടച്ച് വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോ നുഹൈമാൻ അൻസാരി വിവരമറിയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാ റസൂലല്ലാ, എനിക്കെന്തിനാണ് വീട് നബിയേ? എനിക്കുള്ളതെല്ലാം അങ്ങേക്കല്ലേ നബിയേ? എന്റെ രണ്ട് വീടും തരാം നബിയേ. ഫാത്തിമ വന്ന് ചോദിച്ചിട്ട് ഒരു വാക്കെന്നോട് പറയാത്തതെന്തേ റസൂലേ? എന്റെ വീടിതാ അങ്ങയുടെ പൊന്നുപോൾക്ക് തന്നിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് മഹദിയാര ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തപ്പോ, ആലോചിക്കു സഹോദരങ്ങളെ, ആ വീടിന്റെ ഉദ്ഘാടന ദിവസം ആദ്യമായ ആ വീട്ടിൽ വന്നതാരാ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീൽ അബ്തഹി വൽ ഹബീബിൽ അറബി
ഉൽഘാടനം ചെയ്ത വീട്ടിന്റെ അകത്തിരുന്ന് ഒരു പത്ത് സലാത്തുചൊല്ല മനസ്സ് വരാത്ത യുവത്വമേ അത് നാണക്കേടാണെന്ന് കരുതുന്നവര് ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് പത്ത് വധു പാടാനും പറയാനും സമയം കണ്ടെത്താത്ത എന്റെ പ്രിയപ്പെട്ടവരെ താമസിക്കാൻ പോകുന്ന വീടിലേക്ക് വന്നു. അങ്ങനെ വീട് ഉദ്ഘാടനത്തിന് വരുമ്പോ ഒരു സമ്മാനം കൊടുക്കണമെന്ന് നബിതങ്ങളാ പഠിപ്പിച്ചത്. എന്താ പൊന്നുപോലുള്ള വീടിൽ കൊണ്ടുവന്നരെന്നറിയോ? വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങാ പലിശക്കാരന്റെ മുമ്പ് പോയി കാത്തിരിക്കുന്ന വാപ്പമാരുടെ കാലമല്ലേ? എന്താ അതെന്റെ പ്രിയപ്പെട്ട പിതാവ് മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊണ്ടു കൊടുത്തരെന്നറിയോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് കിടന്നുകൊണ്ടിരുന്ന ഈന്തപ്പന കൊണ്ട് നിർമ്മിച്ച ഈന്തപ്പനയുടെ നാല് കൊണ്ട് നിർമ്മിച്ച പായ ആ പായ കൊണ്ട് കൊടുത്തപ്പോ കണ്ണീരോടെ വാങ്ങിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ തന്റെ വീട്ടിലെ വിലപിടിപ്പുള്ള നിധിയായി അല്ലാഹുവിന്റെ റസൂല് കൊണ്ട് കൊടുത്ത പായയുണ്ടല്ലോ തന്റെ വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, വീട് വാടുകാച്ചിന് വാപ്പ കൊണ്ട് തരുന്ന സമ്മാനം വലിച്ചെറിയുന്ന പെങ്ങളേ, വീട് വാടുകാച്ചിന് ഉമ്മ കൊണ്ട് തരുന്ന സമ്മാനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് വീടിന്റെ മൂലക്കേക്ക് വലിച്ചെറിയുന്നവര്, മാതാപിതാക്കൾ തരുന്ന സുറക്കയുടെ, മാതാപിതാക്കൾ തരുന്ന സമ്മാനത്തിന്റെ, മാതാപിതാക്കൾ തരുന്ന ഹദിയയുടെ വിലയെറിയാ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായി വാപ്പ കൊടുത്ത 10 രൂപ പോക്കറ്റിനകത്തിട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരെ എനിക്കറിയാ. പ്രിയപ്പെട്ടവര്, തന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉമ്മാടെ പേര് വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്വർണക്കട മുതലാളിയുടെ എനിക്കറിയാ ജീവിതം. അങ്ങനെ എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ടവര്, ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ഹബീബ് കൊണ്ട് കൊടുത്ത ആ പായ സൂക്ഷിച്ചു വെച്ചിരിക്കയാണ് മരണം വരെ. വഫാത്തിന്റെ വേളയിൽ അറാ ആ പായ കൊണ്ട് വിരിച്ചു തരുമോ? എനിക്കതിലൊന്ന് കിടക്ക. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതാ അലി റളിയല്ലാഹു അൻഹു.